മല്ലു സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ രമ. എൻ്റെ ഭർത്താവ് ഹരിയേട്ടൻ ആള് ഗൾഫിലാണ്. 2 വർഷം ഞാൻ ദുബായിൽ ഹരിയേട്ടനോടൊപ്പം ജീവിച്ചു. 2 വയസ്സുള്ള ആൺകുട്ടിയുമുണ്ട്. വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു. വിവാഹം കഴിഞ്ഞ് 17-ാം ദിവസം ഹരിയേട്ടൻ ഗൾഫിലേക്ക് തിരിച്ചുപോയി. മിക്ക ഗൾഫുകാരെയും പോലെ അവസാന നിമിഷമാണ് എല്ലാം ഒത്തുവന്ന് കല്യാണം നടന്നത്. ഹരിയേട്ടൻ നല്ലവനാണ്, എനിക്കതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. ദിവസവും 3 നേരമെങ്കിലും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കും. അത് കല്യാണം നടന്ന അന്ന് മുതൽ ഇന്നുവരെ. കല്യാണം കഴിഞ്ഞ് 1 വർഷം ഞാൻ ഭർത്താവിന്റെ വീട്ടിൽ തന്നെ. ആകെ കൂടി എന്റെ വീട്ടിൽ 3-4 പ്രാവശ്യമേ പോയുള്ളൂ. ഹരിയേട്ടൻ എപ്പോഴും വിളിച്ചു ചോദിക്കും, നിനക്ക് എന്തെങ്കിലും വേണോ, കുറവുകളുണ്ടോ അവിടെ, എന്താണെങ്കിലും പറയണം എന്നൊക്കെ. ഇല്ല ഏട്ടാ, എനിക്ക് പൂർണ്ണ സുഖമാണ് ഇവിടെ എന്ന് എപ്പോഴും പറയാറുള്ളൂ. സത്യം അതല്ലെങ്കിലും ഹരിയേട്ടൻ അയക്കുന്ന എന്ത് സാധനമായാലും രൂപയായാലും അത് അമ്മയെ ആദ്യം കാണിക്കണം. മിക്കവാറും സാധനങ്ങൾ അമ്മ അതേ പറമ്പിൽ വീടെടുത്ത് നിൽക്കുന്ന ഹരിയേട്ടൻ സഹോദരിക്ക് കൊടുക്കും. എന്നിട്ടൊരു സമാധാന വാക്കും, നിനക്ക് നാളെയും കിട്ടുമല്ലോ മോളെ. അവൾ അങ്ങനെ അല്ലല്ലോ, അവളുടെ ഭർത്താവ് നാട്ടിൽ ജോലിയുള്ള ആളല്ലേ. അമ്മയുടെ വർത്തമാനത്തിൽ ആള് നാട്ടിൻ പുറത്ത് കൂലിവരി ചെയ്യും പോലെ തോന്നും അല്ലേ. എന്നാൽ അങ്ങനെയല്ല, ആള് വില്ലേജ് ഓഫീസറാണ്. അത്യാവശ്യം നല്ല കൈമടക്കം മേടിക്കും. എന്റെ ഹരിയേട്ടൻ ആ പൊരി വലുത്ത് സൈറ്റിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടി മൂപ്പരിവിടെ നിന്ന് മാസാമാസം ഉണ്ടാക്കും. എങ്കിലും ഹരിയേട്ടൻ അയച്ചുവന്ന കാശുകൊണ്ട് ഞാനിവിടെ 1 മാസത്തേക്ക് മേടിച്ചു വെക്കുന്ന സാധനങ്ങൾ 1 ആഴ്ച കഴിഞ്ഞാൽ അതിവിടെ കാണാറില്ല. അതിൽ പലതും അവരുടെ സ്റ്റോറൂമിൽ എത്തിയിട്ടുണ്ടാകും. ഹരിയേട്ടൻ അയച്ച ക്യാഷിൽ നിന്നും വീട്ടു ചെലവിനുള്ള ആവശ്യമുള്ള തുക അമ്മയെ ഏൽപ്പിക്കും അപ്പോൾ തന്നെ. എങ്കിലും അയച്ച കാശിന്റെ കൃത്യമായ കണക്കുള്ള അമ്മ അത് പൂർണ്ണമായി തീരുന്നതുവരെ പുതിയ പുതിയ കാര്യങ്ങളും ആവശ്യങ്ങളുമായി വന്നുകൊണ്ടേയിരിക്കും. ഹരിയേട്ടൻ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ച് ഗൾഫിൽ ജോലിയും ശരിയാക്കി അനിയൻ കുമാറിന്. പക്ഷെ ആൾക്ക് മരുഭൂമിയിൽ കിടന്ന് ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ല. ഇവിടെ ശമ്പളം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് ജോലിക്കും പോകുന്നില്ല. അവൻ വന്ന് 2 പഞ്ചാര വാക്കു പറയുമ്പോൾ അമ്മ എന്റെ കയ്യിൽ നിന്നും ഉള്ളതുകൂടി മേടിച്ച് അവന് കൊടുക്കും. ചെലവിനാണെങ്കിൽ പോട്ടേന്ന് വെക്കാം, ഇത് രാത്രി മിക്കവാറും ആള് വീശിയിട്ടേ വരൂ. എന്തു ചെയ്യാം, അവസാനം അമ്മയുടെ ഒരു വാക്കുണ്ട്, നീ ഇതൊന്നും ഹരിയോട് പറഞ്ഞ് പൊല്ലാപ്പുണ്ടാക്കരുത് എന്ന്. അപ്പൊ പിന്നെ എന്തു പറയാൻ, എല്ലാ കാര്യങ്ങളും അവിടെ ശുഭം. 3 വർഷം മുമ്പാണ് ഹരിയേട്ടൻ ഇവിടെ ഒരു സ്ഥലം വാങ്ങി നമുക്ക് വേണ്ടി ഒരു ചെറിയ സ്വപ്നക്കൂട് പണിയാൻ തുടങ്ങിയത്. കാശ് മുഴുവനായി ഉണ്ടായിട്ടൊന്നുമല്ല, എങ്കിലും എല്ലാവരെയും പോലെ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അത്. അന്നു മുതൽ വീട്ടിൽ മുറുമുറുപ്പാണ്. ഹരിയേട്ടൻ തന്റെ ഓഹരി വേണ്ട എന്ന് പറഞ്ഞ് അനിയന് തറവാട് വീട് കൊടുത്തു. എന്നിട്ടും പ്രശ്നം തീരുന്നില്ല. അമ്മയ്ക്ക് 2-ാമത്തെ മകൾ അനുവിനെ വീടെടുക്കാൻ സഹായിച്ചിട്ട് മതി, നിങ്ങൾക്ക് വീടെന്ന സ്റ്റാൻഡിലാണ്. അനുവിന്റെ കല്യാണത്തിന് വേണ്ടി ഹരിയേട്ടൻ മേടിച്ച കടങ്ങൾ പോലും ഇപ്പോൾ തീർന്നിട്ടില്ല. എങ്കിലും കഴിഞ്ഞ വർഷം ഞങ്ങൾ വീടുപണി പൂർത്തിയാക്കി കയറിക്കൂടി. ഹരിയേട്ടന്റെ അമ്മയും സഹോദരങ്ങളും വന്നുവെന്ന് വരുത്തി അവിടെ മാറി നിന്നു. ഹരിയേട്ടന്റെ സുഹൃത്തുക്കളും നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അയൽക്കാരും ഓടി നടന്ന് പരിപാടിയിൽ സഹകരിച്ചു. കടങ്ങൾ ഒട്ടനവധി ഉള്ളതുകൊണ്ട് ഹരിയേട്ടന് അധികകാലം നാട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. പുതിയ വീട്ടിൽ കയറി 1 ആഴ്ച തികയും മുൻപേ ആള് ഗൾഫിലേക്ക് പോയി. കുറച്ചു കാലം എന്റെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് അസുഖങ്ങൾ ഒരുപാടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് അങ്ങനെ കൂടുതലും നിൽക്കാനും പറ്റില്ല. അതുകൂടാതെ 2 വീടുകളും തമ്മിൽ 100 കിലോമീറ്ററിന്റെ ദൂരവുമുണ്ട്. എങ്കിലും ഹരിയേട്ടന്റെ വീടുമായി 1 കിലോമീറ്ററിന്റെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിക്ക് രാത്രി വയ്യാതായപ്പോഴും എനിക്ക് മൈഗ്രെയിൻ വന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തപ്പോഴും എനിക്ക് ഡേറ്റായി വയറുവേദന വന്ന് ഞാൻ കരഞ്ഞ് നിലവിളിക്കുമ്പോൾ കുട്ടിയെ നോക്കാനും അങ്ങനെ പല കാര്യത്തിനും ഞാൻ നാണം കെട്ട് വീണ്ടും വീണ്ടും വിളിച്ചു. എങ്കിലും മറുവശം ഒരു അനക്കവുമില്ല. അങ്ങനെ ഇരിക്കെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി എന്നേക്കാൾ 10 വയസ്സിന് ഇളയത്. ബാംഗ്ലൂരിൽ പഠിക്കുന്ന എന്റെ ഇളയനിയന്റെ പ്രായം പോലുമില്ല. അവനാണ് അവന്റെ ഓട്ടോ എടുത്ത് ഹോസ്പിറ്റലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ എന്നെ കൊണ്ടുവിടുന്നത്. മിക്കവാറും എന്റെ ഒപ്പം അവന്റെ അമ്മ ശാരദി ചേച്ചിയും ഉണ്ടാകും. ശാരദി ചേച്ചിക്ക് ഞാൻ മോളെ പോലെ ആയിരുന്നു. എന്നുമല്ല എപ്പോഴും ആള് ഇവിടെ തന്നെ. അവരുള്ളത് കൊണ്ട് കുഞ്ഞിനെ അവരുടെ കയ്യിൽ കൊടുത്താണ് ഞാൻ വീട്ടുകാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ദൈവം ഈ സാഹചര്യത്തിൽ അറിഞ്ഞു തന്ന അനുഗ്രഹമായിരുന്നു ഈ അമ്മയും അനിയന്റെ സ്ഥാനത്ത് അവനെയും. ഹരിയേട്ടൻ പോയി 1 വർഷം കഴിഞ്ഞ് 1 മാസത്തെ ലീവിന് വീണ്ടും വന്നു. സാധാരണ ആ ദിവസമോ തൊട്ടടുത്ത ദിവസമോ സ്വന്തം വീട്ടിൽ പോകേണ്ടതാണ്. പക്ഷെ എന്തോ ഒരു കുലുക്കവുമില്ല. ആളിങ്ങനെ അന്തിച്ചിരിപ്പാണ്. ഒരുപാട് നിർബന്ധിച്ചപ്പോൾ കാര്യം പറഞ്ഞു, നീ ഇവിടെ ഒരു ഓട്ടോകാരൻ പയ്യന്റെ കൂടെ അഴിഞ്ഞാണി നടക്കുകയാണ്. അവൻ മിക്കവാറും ദിവസങ്ങളിൽ ഈ വീട്ടിൽ വരാറുണ്ട്. നിങ്ങളുടെ ഭാര്യയെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞുള്ള ഫോണ് എനിക്ക് ഗൾഫിലേക്ക് വന്നിരുന്നു എന്ന്. ആള് നല്ല തണ്ണിയിലാണ് വിളിച്ചത്, അതുകൊണ്ട് സ്വന്തം മൊബൈലിൽ നിന്ന് വിളിച്ചാൽ പിടിക്കപ്പെടും എന്നുള്ള ചിന്തയൊന്നും പോയില്ല. ഞാൻ അപ്പോൾ തന്നെ എന്റെ സുഹൃത്ത് സുമേഷിനെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ അവിടുത്തെ സ്റ്റേഷനിൽ പോലീസ് കോൺസ്റ്റബിൾ ആണ്. അവൻ ആ നമ്പറിന്റെ ആളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. ഇൻസ്പെക്ടറോട് കാര്യങ്ങൾ പറഞ്ഞ് നന്നായി വരട്ടി.
സുമേഷിന്റെ മറുപടി എന്നപ്പോൾ ഞാൻ തളർന്നുപോയി. ഇയാള് അനിയന്റെ സുഹൃത്താണ്, അനിയനാണ് നമ്പർ കൊടുത്ത് വിളിപ്പിച്ചത്. വീട്ടിൽ നിന്നും കള്ളും കുടിച്ച് അതിന്റെ മൂപ്പിനാണ് സത്യമാണോ എന്നറിയാത്ത ഒരു കാര്യം വിളിച്ചു പറയാൻ അനിയൻ ഈ പയ്യനെ പ്രേരിപ്പിച്ചത്. അതിനേക്കാളേറെ എന്നെ വിഷമിപ്പിച്ചത് ഈ കാര്യങ്ങളൊക്കെ മൗനാനുവാദത്തോടെ എന്റെ അമ്മയും ഉണ്ടെന്നുള്ളതായിരുന്നു. ഹരിയേട്ടൻ പറയുന്നത് മുഴുവൻ ഒരു പ്രതിമ പോലെയാണ് ഞാൻ കേട്ടിരുന്നത്. അപ്പോഴും ഞാൻ എന്നെ കുറിച്ചല്ല വിഷമിച്ചത്, ഇത്രയും കഷ്ടപ്പെട്ട് കുടുംബം നോക്കിയിട്ട് അവരിൽ നിന്നുള്ള പ്രവൃത്തി എന്റെ ഹരിയേട്ടൻ എങ്ങനെ സഹിക്കുന്നു എന്നുള്ളതായിരുന്നു. കൂടെ ഒരു പ്രാർത്ഥനയും, ദൈവത്തോട് ഇനി അടുത്ത ജന്മത്തിലും എന്റെ ഹരിയേട്ടൻ തന്നെ എനിക്ക് ഭർത്താവായി തരണേ എന്ന്. രചന ലതീഷ് കൈതേരി. കൂടുതൽ സ്റ്റോറികൾക്ക് മല്ലു സ്റ്റോറീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.